കെ സുരേന്ദ്രന്റെ അപരസ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന സുന്ദരയ്ക്ക് ബിജെപി കെ സുരേന്ദ്രൻ പണം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുമായി സുന്ദര തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സുന്ദരയ്ക്ക് ഭീഷണി ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം തന്നെ നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുന്ദര, എന്താണ് സംഭവിക്കുന്നത്? ഏത് തരത്തിലാണ് ബിജെപി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും താങ്കൾക്ക് ഭീഷണി ഉണ്ടാകുന്നത്? ഒരു ഇന്നലെ വീട്ടിലേക്ക് വന്നിട്ട് അമ്മേ പണം കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ടില്ല, പണം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു പതിനാല് ഭീഷണി പെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോ വീട്ടിലില്ല. ഇപ്പൊ ഞാന് മരുന്നിന് അറിഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച തിങ്കളാഴ്ച ഞാൻ പോയിട്ടുണ്ടായിരുന്നു വരെ സ്ഥലത്ത്. അങ്ങനെ മരുന്നെല്ലാം വാങ്ങിയിട്ട് വരുമ്പോ എനിക്ക് വേറെ പറഞ്ഞു സംഭവം ഇങ്ങനെ ഉണ്ട്. അതിന് മുമ്പേ എനിക്ക് ഒരു സംശയം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഇങ്ങനെ വരും, ഇത് പ്രശ്നമല്ലേ വരും അറിഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കർണാടക ഭാഗത്ത് പോയിട്ട് മരുന്നെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോ നല്ല ചാനലുകാരെല്ലാം കണ്ട് ഇങ്ങനെ ഇത് സംഭവം നടന്നു. താങ്കളെ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയത്? ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണോ ഉണ്ടായത്? എപ്പോ? ഈ നോമിനേഷൻ കൊടുത്തത് തന്നെ അതിന് മുമ്പാ. ഭീഷണി പെടുത്തിയത് ഇപ്പൊ അതല്ല, ഞാൻ എനിക്ക് പറഞ്ഞത് കേട്ടത് ഇത് ഇന്നലെ ഇത് മാധ്യമകർ വിളിക്കുന്ന ആൾക്കാരില്ല സംഭവം. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു നിങ്ങക്ക് ഈ പണം വന്നാൽ കിട്ടിയിട്ടുണ്ടോന്ന് കേട്ടു. അപ്പൊ ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു പണം കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ ചാനൽകാരന്ന് പിന്നെ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ ഇത് വെല്ലു പഠിച്ചാൽ കാരണം സാറ്, പിന്നെ ചാനൽകാരെന്ന് പറയുമ്പോ പിന്നെ അതിന് ഒഴിച്ചിട്ട് വെക്കാൻ പാടില്ലല്ലോ. ശ്രീ സുന്ദര, അതായത് ഇന്നലെയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. താങ്കൾക്ക് പണം നൽകിയെന്ന് താങ്കൾ വെളിപ്പെടുത്തി, ഒപ്പം തന്നെ മറ്റു വാഗ്ദാനങ്ങൾ നൽകിയതായൊക്കെ താങ്കൾ പറഞ്ഞു. ഇതിന് പിന്നാലെയാണോ ഇപ്പോൾ ബിജെപി പ്രവർത്തകർ ഭീഷണിയുമായി രംഗത്തെത്തുന്നത്? അതെ അതെ അതെ, അതിന് മുമ്പുണ്ടായിരുന്നു സാർ. 2016 ഉണ്ടായിരുന്നു. അന്ന് 2016 സി എച്ച് കുഞ്ഞമ്മു പിന്നെ ഇയാൾ അബ്ദുൾ റജാക്ക് ഞാൻ ഇതേ സുരേന്ദ്രൻ മത്സരിക്കുമ്പോ എനിക്ക് 25 ലക്ഷം രൂപേന്റെ പണത്തിന്റെ കെട്ട് തന്നു പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് ഇതാക്കിട്ട് ഫോട്ടോ അയച്ചു. ആ ഫോട്ടോ അയച്ചിട്ട് കൗണ്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഒരു ഭീഷണി വന്നു. ഭീഷണി വന്നെന്ന് പറയുമ്പോൾ എനിക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ വന്ന് 3-4 ബൈക്കിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ കർണാടക ഭാഗത്തു നിന്ന് ഒരു പരാതി ആയിട്ട് മുഖ്യമന്ത്രിക്കും പിന്നെ IGക്കും ഞാൻ അയച്ചിട്ട് കൊടുത്ത്. ആ അന്വേഷണം ആയ പിന്നെ ഞാൻ SI സാർ ബജറ്റ് വിളിച്ച പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നത്. ശ്രീ സുന്ദര, അതായത് കെ സുരേന്ദ്രനുമായി ബന്ധമുള്ളവരാണ് ഇപ്പോൾ താങ്കളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം തന്നെ താങ്കളുടെ അമ്മയെ കൊണ്ട് പണം ലഭിച്ചിട്ടില്ല എന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ബിജെപി പ്രവർത്തകർ നീങ്ങുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തെ അവർ പ്രതിരോധിക്കുകയും ചെയ്യുന്നത്. എന്താണ് സംഭവിക്കുന്നത്? കിട്ടിയിട്ടില്ലെന്ന് പറയണം. അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ മകന് വേണ്ടിട്ട് അങ്ങനെ പറയുമ്പോ പറയണം. അപ്പൊ അമ്മ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അത് ശരിയല്ല. അപ്പൊ തന്നത് ഇത്ര ശരിയല്ലേ? അമ്മയെയും ഭീഷണിപ്പെടുത്തി. അതെ, വീട്ടിൽ വന്നാണോ? എങ്ങനെയാണ് അമ്മയെ ഭീഷണിപ്പെടുത്തിയത്? പറയണ്ട, നിങ്ങ നമ്മക്ക് BJP പണം കൊടുത്തിട്ടില്ലെന്ന് പറയണമെന്ന് പറഞ്ഞ് അമ്മനോട് പറഞ്ഞിട്ട് ഉണ്ട്. അതിന് കൊറേ പാർട്ടി പ്രവർത്തകരവിടെ പോയിട്ടുണ്ട് പറഞ്ഞിട്ട് ഇതുണ്ട്. അങ്ങനെ എന്തായാലും പോലീസുകാരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞിട്ട് എന്നെ ഇത് പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് എനിക്കറിയില്ല സംഭവം. പറഞ്ഞത് കേട്ടത് ഭീഷണി വന്നതിന് പിന്നാലെ താങ്കൾ പരാതി നൽകിയിട്ടുണ്ടോ പോലീസിൽ? ഇല്ല, ഞാൻ പരാതി ആർക്കും കൊടുത്തിട്ടില്ല, ഞാൻ കൊടുക്കണം അത്രേ. താങ്കൾ ഇനിയിപ്പോൾ എങ്ങനെ അതായത് ഭീഷണി ഉണ്ടാകുന്നു BJP പ്രവർത്തകരിൽ നിന്ന് താങ്കൾ തന്നെ പറയുന്നു, ഇനിയിപ്പോൾ എങ്ങനെയാണ് താങ്കളുടെ നീക്കങ്ങൾ എങ്ങനെയാണ് അടുത്ത നടപടി? എനിക്കിപ്പോ ഇത് ഭീഷണി ഒരു പരാതി കൊടുക്കുന്നെങ്കിൽ ഞാൻ നേരെ ചീഫ് മിനിസ്റ്റർക്കും അയച്ചു കൊടുക്കും. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് വരുന്നത്. BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തനിക്ക് പണം നൽകിയെന്ന്, തെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനാർത്ഥിത്വം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനായി പണം നൽകിയെന്ന വെളിപ്പെടുത്തലുമായി മഞ്ചേശ്വരത്തെ അപര സ്ഥാനാർത്ഥി കെ സുന്ദര കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെ കെ സുന്ദരയ്ക്ക് ഇപ്പോൾ BJP പ്രവർത്തകരിൽ നിന്നും ഭീഷണി ഉണ്ടായിരിക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായാണ് അദ്ദേഹം കൈരളി ന്യൂസിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി, അതായത് കെ സുന്ദര ഇപ്പോൾ അദ്ദേഹം നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനും ഒപ്പം അദ്ദേഹത്തിന്റെ അമ്മയെയും BJP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോഴും അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സുന്ദര അദ്ദേഹത്തിന്റെ സ്വന്തം പ്രദേശമായ വാണിനഗറിലെ വീട്ടിലല്ല ഉള്ളത്, ഒരു ബന്ധുവിന്റെ വീട്ടിൽ. അദ്ദേഹം പേര് സ്ഥലവും നമുക്ക് പരിചയമില്ല. സ്ഥലം വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് BJP പ്രവർത്തകരുടെ ഭീഷണി നിലവിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ അവരുടെ വാണിനഗറിലെ വീട്ടിലെത്തി അമ്മയെയും മറ്റും ഭയപ്പെടുത്തി അവരുടെ പാർട്ടി ചാനലിന് വേണ്ടി ഇങ്ങനെ ഒരു പണം സ്വീകരിച്ചിട്ടില്ല എന്ന്
പറയിപ്പിക്കുകയുണ്ടായി എന്നും അത് ഭീഷണി നിലനിൽക്കുന്നതിനാൽ തനിക്ക് വീട്ടിൽ സുരക്ഷിതമായി പോകാൻ സാധിക്കുന്നില്ല എന്നാണ് സുന്ദര പറയുന്നത്. അദ്ദേഹം ഒരു ഒരു മറ്റൊരു ബന്ധുവിന്റെ മറ്റൊരു വിദൂര പ്രദേശത്തുള്ള സ്ഥലത്താണുള്ളത്. അവിടെ വെച്ചാണ് നമ്മളിപ്പോൾ അദ്ദേഹവുമായി കാണാൻ അവസരം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇന്നലെ താൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അതായത് 2,50,000 രൂപ നൽകി അതിനുശേഷമാണ് താൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. ആ ഒരു ഓഫറായിരുന്നു. ജയിക്കുകയാണെങ്കിൽ, സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടത് ഒരു വൈൻ ഷോപ്പ്, ജീവിതമാർഗമായ ഒരു വൈൻ ഷോപ്പ് വേണം, അത് നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം പുതിയൊരു വീട്, വിജയിക്കുകയാണെങ്കിൽ 15,00,000 രൂപ കൂടി തരാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുരേന്ദ്രൻ തോൽക്കുകയും ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കുകയും ചെയ്തിട്ടില്ല. അതിന്റെ പേരിലല്ല, ഇദ്ദേഹത്തിന് യാദൃശ്ചികമായാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താനിടയായത്. മാധ്യമങ്ങൾ തന്നെ ബന്ധപ്പെട്ടപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ബി ജെ പി തന്ന 2,00,000 രൂപയെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായത് എന്നാണ് സുന്ദര പറയുന്നത്. അദ്ദേഹത്തിന്റെ പറയുന്നത് തന്റെ വീടിനും തനിക്കും ഭീഷണിയുണ്ട്, എന്നാൽ ഞാൻ ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന്റെ സഹായം തേടും, മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് സുന്ദര പറഞ്ഞിട്ടുണ്ട്. താൻ പൊതുരംഗത്ത് ഇനി ഉറച്ചു നിൽക്കുമെന്നും കൈരളി ന്യൂസിനോട് അദ്ദേഹം പറഞ്ഞു. വീണ്ടും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കും, ബി ജെ പിയുടെ ഒരു ഭീഷണിക്ക് മുമ്പിലും വഴങ്ങുകയില്ല. തന്റെ മനസാക്ഷി അനുസരിച്ച് അന്ന് താൻ 2,00,000 രൂപ വാങ്ങിയത് ചെലവഴിച്ചു പോയി, ആ പണം തിരികെ നൽകാൻ തനിക്ക് നിവൃത്തിയില്ല, പക്ഷെ വാങ്ങിയത് തെറ്റായി പോയി എന്ന് അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. എന്തായാലും അമ്മയെ കൊണ്ട് ഭയപ്പെടുത്തിയാണ് പണം വാങ്ങിയ കാര്യം നിഷേധിപ്പിച്ചത്. അത് പോലീസിന്റെ മുമ്പാകെ ഇക്കാര്യങ്ങളെല്ലാം പോലീസ് വിളിപ്പിച്ചാൽ അന്വേഷണവുമായി സഹകരിക്കും, എല്ലാ തരത്തിലും സഹകരണം നൽകും. ഇത്തരം നടപടികൾ രാഷ്ട്രീയത്തിൽ പാടില്ല, പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാ എന്ന നിലപാടാണ് സുന്ദര കൈരളി ന്യൂസുമായി പങ്കുവച്ചത്. സണ്ണി, അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുഴൽപ്പണക്കേസിൽ തീർത്തും പ്രതിരോധത്തിലായിരിക്കുമ്പോഴാണ് ഇന്നലെ മഞ്ചേശ്വരത്ത് നിന്നും സുന്ദരയുടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയും ചെയ്യുന്നത്. അതായത് സുന്ദര, ഇപ്പോൾ ഈ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് ബി ജെ പി നീങ്ങുമ്പോൾ സുന്ദരയുടെ വാക്കുകളെ ബി ജെ പി ഭയപ്പെടുന്നു അല്ലേ? തീർച്ചയായിട്ടും ബി ജെ പി ഇപ്പോൾ പ്രതിക്കൂട്ടിലാണല്ലോ, ബി ജെ പിക്കെതിരാണല്ലോ അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട വളരെ സാധാരണക്കാരനായ കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. വലിയ വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പൊതുരംഗത്ത് സജീവമായിരുന്നു, സമൂഹത്തിൽ നാട്ടിലെ പൊതുകാര്യങ്ങളിൽ സജീവമായിരുന്നു. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. അടുത്ത കാലത്ത് അദ്ദേഹം ബി എസ് പിയിൽ അംഗത്വം എടുത്തു. തുടർന്നാണ് അദ്ദേഹം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിയുടെ ടിക്കറ്റിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2016 തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് പി ഡി അബ്ദുൾ റസാഖിനോട് യു ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് 89 വോട്ടുകൾക്കാണ് നമുക്കറിയാം. അന്ന് 460 വോട്ടുകൾ നേടിയ സുന്ദര സുരേന്ദ്രന്റെ സമാന പേരുകൾ, അതാണ്ട് സാമ്യതയുള്ള സുന്ദര തനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഭീഷണിയാവുന്ന സുരേന്ദ്രന്റെ ആശങ്കയെ തുടർന്നാണ്, ബി ജെ പിയുടെ ആശങ്കയെ തുടർന്നാണ് അദ്ദേഹത്തെ സ്വാധീനിച്ച് പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. വലിയൊരു ആൾക്കൂട്ടം വന്ന് നിർബന്ധിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവിത ദൈന്യതകൾ മുതലെടുത്ത് അദ്ദേഹത്തിന് സാമ്പത്തിക വാഗ്ദാനങ്ങളൊക്കെ നൽകി ആ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം പിൻവലിച്ചു എന്നാണ് പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. എന്തായാലും ബി ജെ പി ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി വി രമേശൻ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പ്രതിയെടുത്ത പോലീസ് കേസന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സുന്ദരി ഉൾപ്പെടെയുള്ള ആരോപണ വിധേയമായ ആളുകളെ പോലീസ് അവരിൽ നിന്ന് മൊഴിയെടുക്കും, തുടർ നടപടികൾ ശക്തമായി മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കാരണം 171 BB പ്രകാരം തെരഞ്ഞെടുപ്പ് നടപടികളെ അട്ടിമറിക്കാനും അതിനെ പണം ഉപയോഗിച്ച് സ്വാധീനിക്കാനും ശ്രമിക്കുന്നത് ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ആ വകുപ്പുകൾ പ്രകാരമാണ് കേസന്വേഷണമായി പോലീസ് മുന്നോട്ട് പോകുക.